വടകര കൊയിലാണ്ടിയിൽ പ്രണയിച്ച് വിവാഹം ചെയ്തവർക്കെതിരെ ഗുണ്ടാ ആക്രമണം. പെൺകുട്ടിയുടെ വീട്ടുകാരാണ് കാർ തടഞ്ഞു നിർത്തി പട്ടാപ്പകൽ ആക്രമണം നടത്തിയത്. ഇരുമ്പ് വടികളും വടിവാളുമായി അഴിഞ്ഞാടിയ സംഘം വാഹനം അടിച്ചു തകർത്തു. മുൻപും വധഭീഷണി നേരിട്ടുവെന്നും വീട്ടിൽ കയറി ശാരീരികമായി ഉപദ്രവമേൽപ്പിച്ചിരുന്നുവെന്നും ആക്രമണം നേരിട്ട സ്വാലിഹ് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. മതപരമായി വിവാഹം നടത്തിത്തരാമെന്ന ഭാര്യയുടെ ബന്ധുക്കളുടെ ഉറപ്പിനെ തുടർന്ന് പോയപ്പോഴായിരുന്നു ആക്രമണം. തൻ്റെ ഭാര്യയുടെ ബന്ധുക്കളായ കബീർ, മൻസൂർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണമെന്നും സ്വാലിഹ് പറഞ്ഞു. ഒന്നര മാസം മുൻപാണ് പെൺകുട്ടിയെ രജിസ്റ്റർ വിവാഹം ചെയ്തത്. ഞാനീ പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ്. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നേ വിവാഹ രജിസ്റ്റർ മാരേജ് ചെയ്തതാണ്. രജിസ്റ്റർ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോ പിന്നെ ഒന്നര മാസമായി. നമ്മൾ മതപരമായിട്ടുള്ള നിക്കാഹ് ചെയ്യാൻ വേണ്ടി പോയതാണ്. അപ്പൊ അവരെ വാപ്പ നാട്ടിലില്ലാത്തത് കൊണ്ട് വാപ്പാന്റെ വാപ്പ നിക്കാഹ് കൈകൊടുത്ത് നിക്കാഹ് ചെയ്യാനുള്ളതിൽ അവരവിടെ വിളിപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. ഭീഷണി ഉണ്ടായി. ഇതിന്റെ മുന്നേ എന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഈ കബീർ എന്ന് പറഞ്ഞ ആള് എന്റെ വീട്ടിൽ കയറി വന്ന് രാത്രി 2:30 വീട്ടിൽ കയറി വന്നിട്ട് പിന്നെ എന്റെ കാലിന് വെട്ടുകയും എന്റെ ഫർഹാനാണ് എന്റെ വാലിനെ ഒക്കെ വലിച്ചേച്ച് പോവുകയും ചെയ്തിട്ടുണ്ട്. കബീർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫർഹാനയുടെ ഉമ്മാന്റെ ആങ്ങളാണ്. തുറന്ന് പറയുന്ന ആള് ഇവിടെ ഇല്ലായിരുന്നു, ആള് ഗൾഫിലായിരുന്നു, ഇപ്പൊ വന്നതാണ്. അപ്പൊ അയാള് ഗൾഫിൽ നിന്ന് അയാള് ഇന്നെ കുറെ ഫോണിലൊക്കെ വാട്സപ്പിലൊക്കെ കത്തിന്റെ ഫോട്ടോ ഒക്കെ എനിക്ക് വാട്സപ്പ് കിട്ടുന്നിട്ട് എനിക്ക് കുറെ വോയിസ് ഒക്കെ കിട്ടുന്നുണ്ട്. കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തീർക്കൂന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഭീഷണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ വന്നപ്പോ ഈ ഓരോരുത്തരോട് ഇങ്ങനെ ഇന്നെ കൊല്ലും, ഇന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണികളൊക്കെ ഉണ്ട്. ഇവളുടെ ഉമ്മാന്റെ ബാപ്പാന്റെ ആളുകൾക്കൊന്നും ഒരു പ്രശ്നമില്ല. അവരൊക്കെ നല്ല രീതിക്കാണ് നിക്കാഹ് ചെയ്യാൻ വേണ്ടി ഇന്നലെ വിളിപ്പിച്ചത് അങ്ങോട്ട്. അവിടുത്തെ കീയരൂർ പള്ളിയിൽ വെച്ചിട്ടാണ് നിക്കാഹ്. അപ്പൊ അതിനാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ കീയരൂർ വെച്ചിട്ട് പള്ളി എത്തുന്ന സമയത്തിന് എത്തുന്നതിന്റെ കുറച്ച് മുന്നേ വെച്ചിട്ടാണ് അവർ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് ഞങ്ങൾ ആക്രമിക്കുന്നത്. അത് മാരകായുധങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് 3-4 പേര് മാരകായുധങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ആക്രമിക്കുക ചെയ്തത്. വണ്ടിയൊക്കെ അടിച്ചു പൊളിച്ച് നാട്ടുകാർ ഇടപെട്ടതിനെ തുടർന്നാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതെന്ന് പ്രദേശവാസിയായ അബ്ദുറഹിമാൻ പറഞ്ഞു. വരന്റെ ബാപ്പയുടെ ആളുകളാണ് നിക്കാഹ് ചെയ്തു കൊടുക്കാൻ സന്നദ്ധരായത്. അവര് വിളിച്ച് അവരെ മുൻകൂട്ടി മഹല്ലുമായിട്ട് ബന്ധപ്പെട്ട് അറേഞ്ച് ചെയ്ത നിക്കാഹായിരുന്നു. ആ നിക്കാഹിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇവര് വന്നത്. അപ്പോഴാണ് അവർ തടഞ്ഞത്. പോലീസ് വരുമ്പോൾ പോലീസ് പിന്നാലെ പോയിരുന്നു, പക്ഷെ അവരെ കിട്ടിയില്ല. പിന്നെ അവര് ഈ നിക്കാഹ് നടക്കുന്ന പള്ളിയുടെ സമീപത്തേക്ക് പോലീസ് വന്നു. പോലീസിന്റെ സംരക്ഷണത്തിലാണ് വരൻ അവരുടെ നാട്ടിലേക്ക് കാവുമട്ടത്തേക്ക് തിരിച്ചുപോയത്. അവരുടെ കയ്യില് നമ്മള് കാണാത്ത രീതിയിലുള്ള വടിവാളെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ അതുപോലൊരു സാധനമാണ് കണ്ടത്. പിന്നെ നെഞ്ചക്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കയ്യിലുണ്ട്. ഇരുമ്പിന്റെ കുറുവടികൾ ഉണ്ടായിരുന്നു. രണ്ട് കൂട്ടരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അമ്മാവനാണ് കുത്തി ചോര ഒളിച്ചിരിക്കുന്ന ഈ കുട്ടിയുടെ അമ്മാവനാണ്. ആ അമ്മാവനെ കുത്തിയത് വന്ന വരന്റെ കൂട്ടത്തിൽ വന്ന ആളുകളാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയെന്നായിരുന്നു റൂറൽ SP ഡോക്ടർ ശ്രീനിവാസിന്റെ പ്രതികരണം. ആക്രമണം നടത്തിയവർക്കെതിരെ നേരത്തെയും പരാതിയുണ്ടെന്നും SP പറഞ്ഞു. ഈ സംഭവം ഇന്നലെ തന്നെ പോലീസിന്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പ്രതികൾക്കെതിരെ 308 IPC വെച്ചിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. ആ പ്രതികളെ പിടിക്കാൻ ഊർജിതമായ ശ്രമം IP കൊയിലാണ്ടി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നേരത്തെ തന്നെ ഒരു കേസ് ഉണ്ടായിരുന്നു. അതിൽ അവർ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം എടുത്തിരുന്നു. ഇവരുടെ അക്യൂസ്ഡും വിക്ടീമും എല്ലാം ബന്ധുക്കളാണ്. അശ്വിൻ വല്ലത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നു. അശ്വിൻ, ഈ കബീർ, മൻസൂർ എന്നിവർക്കെതിരെയാണ് ഈ വരന്റെ മൊഴി, ഭർത്താവിന്റെ മൊഴി, പെൺകുട്ടിയുടെ ഭർത്താവിന്റെ മൊഴി. ഇവരെ കണ്ടെത്താനായിട്ടുണ്ടോ? പോലീസിന്റെ ഇടപെടൽ ഇപ്പോൾ ഏത് രീതിയിലാണ്? അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? റൂറൽ SP തന്നെ നൽകുന്ന ഒരു വിവരം അനുസരിച്ച് ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. പക്ഷെ ബന്ധുക്കളുടെ ആരോപണം, അതായത് സ്വാലിഹിന്റെ ഒക്കെ ആരോപണം ഇങ്ങനെയാണ്: ഇവർ ഈ ആക്രമണം നടന്നതിന് ശേഷവും ഈ പ്രദേശത്ത് തന്നെ ഉണ്ടായിരുന്നു, അവർക്കെതിരെ പോലീസ് അവരെ വേണമെങ്കിൽ ആ സമയത്ത് തന്നെ
പോലീസിന് പിടികൂടാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തില്ല. നേരത്തെ ആക്രമണം ഉണ്ടായിരുന്നു. നേരത്തെ വീട് കയറി ആക്രമിച്ചപ്പോഴും പോലീസിൽ പരാതി നൽകിയിരുന്നു. അതായത് ഈ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ഉടനെ സ്വാലിഹിന്റെ വീട് കയറി ആക്രമിച്ചു എന്നുള്ളൊരു പരാതിയുണ്ട് ഈ അമ്മാവന്മാർ തന്നെ. ആ സമയത്ത് പരാതി നൽകിയപ്പോഴും പോലീസ് കാര്യമായി ഇടപെട്ടില്ല എന്നൊരു പരാതിയും സ്വാലിഹ് ഉയർത്തുന്നുണ്ട്. ഒപ്പം തന്നെ ഈ രണ്ടു പേർക്ക്, സ്വാലിഹിന്റെ സുഹൃത്തുക്കളായ രണ്ടു പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. കാറ് പൂർണ്ണമായും അടിച്ചു തകർത്തിരിക്കുന്നു. തലവാരിഴക്കാണ് സ്വാലിഹും സുഹൃത്തുക്കളും അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഈ നാട്ടുകാരും പറയുന്നുണ്ട്. ആ തരത്തിലായിരുന്നു ആക്രമണം. സ്വാലിഹ് തന്നെ പറയുന്നത് തന്നെ ഇല്ലാതാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയുള്ള ആക്രമണമായിരുന്നു നടന്നതെന്നാണ്. പോലീസ് ഇപ്പോൾ ഇത് സംഭവം വാർത്തയായതോടെ ഈ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പോലീസ് വളരെ ഗൗരവമായി തന്നെ വിഷയത്തിൽ ഇടപെടുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കും എന്നാണ് ലഭിക്കുന്ന ഒരു വിവരം. പക്ഷേ ഇവർ ഒളിവിലാണ്, വീട്ടിൽ ഇവരാരും തന്നെ ഇല്ല, ഒളിവിലാണ് എന്നൊരു സൂചന പോലീസിൽ നിന്ന് ലഭിക്കുന്നു. ഒപ്പം അശ്വിനി, സ്വാലിഹ് പറയുന്നതനുസരിച്ച് ഇവർ ഈ പെൺകുട്ടിയുമായി ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് വിളിച്ചു, മതപരമായ വിവാഹം നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിയതെന്ന് പറയുന്നു. അപ്പോൾ ഇവർ കരുതിക്കൂട്ടി ഇങ്ങനെ ഒരു ആക്രമണം നടത്തണമെന്ന് ഉദ്ദേശിച്ചാണ് ഈ കാര്യങ്ങൾ, ആയുധങ്ങളൊക്കെ കരുതിയിരുന്നത് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ വീട്ടുകാർക്ക്, പെൺകുട്ടിയുടെ പിതാവിന്റെ ബന്ധുക്കൾക്ക് ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടായിരുന്നില്ല. മതപരമായ ചടങ്ങുകളോടെ ഇത് കല്യാണം നടത്താൻ തയ്യാറായിരുന്നു. പക്ഷെ എന്നാൽ പെൺകുട്ടിയുടെ അമ്മാവന്മാരായ രണ്ടുപേർക്കായിരുന്നു ഇക്കാര്യത്തിൽ എതിർപ്പ്. അവർ ഈ വരന്റെ വീട്ടിലെത്തി, സ്വാലിഹിന്റെ വീട്ടിലെത്തി നേരത്തെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാലിഹിനെ ആക്രമിക്കുന്നൊക്കെയുണ്ട്. അതിനുശേഷം ഇന്നലെ ഈ കല്യാണം, മതപരമായ ചടങ്ങ് കീഴരിയൂർ പള്ളിയിൽ വെച്ചായിരുന്നു നടക്കേണ്ടിയിരുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ഈ അമ്മാവന്മാർ മറ്റാളുകളുമായി എത്തി വാഹനം തടയുകയും ആക്രമിക്കുകയും ചെയ്യുന്നത്. സ്വാലിഹിന്റെ വഴി അവർക്കറിയാമായിരുന്നു. എവിടെ വെച്ച് സ്വാലിഹിനെ തടയാം എന്നത് സംബന്ധിച്ച് അവർക്ക് ധാരണയുണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു ആസൂത്രണം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എവിടെ വെച്ച് ആളൊഴിഞ്ഞ ഒരു പ്രദേശം, അവിടെ വെച്ച് ഈ വാഹനം തടയുകയും ശേഷം ഈ പ്രദേശത്തുള്ള നാട്ടുകാർ ഓടിക്കൂടിയപ്പോഴാണ് ഈ സംഭവം ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് സംഭവം മാറിയത്. നാട്ടുകാർ ഇടപെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഇവർക്ക് അവിടെ നിന്ന് കടന്നു പോകാൻ കഴിഞ്ഞത്. അതേസമയം നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ഈ ആക്രമിച്ച ആളുകളെ വരന്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ തിരിച്ച് ആക്രമിച്ചിട്ടുണ്ട്. പെൺകുട്ടിയുടെ ഒരു അമ്മാവിന് മുറിവ് പറ്റിയിരിക്കുന്നത് ആ ആക്രമണത്തിലാണെന്ന് സംശയമുണ്ട് എന്നൊക്കെ തന്നെ കണ്ടുവന്ന ഒരാൾ പറയുന്നുണ്ട്. ഈ അതായത് ഈ ഇവര് തമ്മിൽ വിവാഹവുമായി ബന്ധപ്പെട്ട്, വിവാഹം നടത്തിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിലേക്ക് എത്തിച്ചത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പട്ടാപ്പകൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പ്രതികളെ പിടികൂടാനായില്ല. നടു റോഡിൽ വെച്ച് ഇത്തരത്തിലൊരു ഗുണ്ടാക്രമണം ഉണ്ടായിട്ടും പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പെൺകുട്ടിയുടെ ബന്ധുക്കൾ, പെൺകുട്ടിയുടെ അച്ഛന്റെ ബന്ധുക്കളെല്ലാം തന്നെ ഈ വരനുമായി തന്നെ യോജിപ്പിലെത്തിയിരുന്നു. ഇന്നലെ തന്നെ പോലീസിന്റെ ഒരു സംരക്ഷണയിൽ ആ കിഴരിയൂർ പള്ളിയിൽ വെച്ച് നിക്കാഹും നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ പിതാവാണ് കൈപിടിച്ച് കൊടുക്കുന്നത്, കൈ തന്ന് അതിനുശേഷം നിക്കാഹ് നടത്തുന്നത്. പെൺകുട്ടിയുടെ പിതാവ് വിദേശത്താണ്. അദ്ദേഹം ഈ പെൺകുട്ടിയുടെ പിതാവിന്റെ പിതാവിനെ ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തുകയായിരുന്നു. ആ ഈ ഒരു തരത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകാം. കൊയിലാണ്ടിയിൽ പട്ടാപ്പകൽ ഗുണ്ടാ ആക്രമണമുണ്ടായി. വരനും വധുവും അടക്കമുള്ളവരെ ആക്രമിക്കുകയായിരുന്നു വധുവിന്റെ വീട്ടുകാർ. മാരകായുധങ്ങളുമായാണ് ആക്രമണം നടത്തിയത്. വാഹനം അടിച്ചു പൊട്ടിച്ചു, ഗ്ലാസ്സൊക്കെ അടിച്ചു പൊട്ടിച്ച ദൃശ്യങ്ങൾ കാണാം. ഈ സംഭവം ഇത് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രധാനമായും രണ്ട് പേർക്കെതിരെയാണ് വരൻ, ഈ ഭർത്താവ്, കുട്ടി പെൺകുട്ടിയുടെ ഭർത്താവ് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. അശ്വിൻ വല്ലത്ത് തുടരുന്നുണ്ട്. അശ്വിൻ, നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, അതായത് ഈ ചടങ്ങ് നടത്തിക്കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു, അതിന് മുൻപ് ആസൂത്രിതമായി തന്നെ ഇവരെത്തിയാൽ
അത് ആക്രമിക്കപ്പെടണം, ആക്രമിക്കണം, അവരെ അപായപ്പെടുത്തണം എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. അങ്ങനെ ആസൂത്രിതമായി തന്നെ ചെയ്ത ഒരു കാര്യമാണ് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. യാതൊരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിനും ഈ വധുവിന്റെ വീട്ടുകാർ തയ്യാറായിരുന്നില്ല എന്ന് വേണോ മനസ്സിലാക്കാൻ? വധുവിന്റെ വീട്ടുകാർ എന്ന് പറയുമ്പോൾ പെൺകുട്ടിയുടെ അമ്മാവന്മാർ, അവർക്കാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ എതിർപ്പുണ്ടായത്. പെൺകുട്ടിയുടെ പിതാവിന് ഇക്കാര്യത്തിൽ എതിർപ്പില്ല. പെൺകുട്ടിയുടെ പിതാവിന്റെ പിതാവാണ് വിവാഹം നടത്തി കൊടുക്കുന്നത്. ഈ ഔപചാരികമായി മതപരമായ ചടങ്ങുകളോടെയുള്ള വിവാഹം പള്ളിയിൽ വെച്ച് നടത്തി കൊടുത്തതും പെൺകുട്ടിയുടെ പിതാവിന്റെ പിതാവാണ്. അവർക്കും ഇക്കാര്യത്തിൽ എതിർപ്പില്ല. പക്ഷെ പെൺകുട്ടിയുടെ മാതാവിന്റെ ബന്ധുക്കൾക്കാണ് ഇക്കാര്യത്തിൽ ഒരു എതിർപ്പ്. പക്ഷെ ഇതിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇവർ നിയമപരമായി ഇപ്പോൾ വിവാഹിതരാണ്. രജിസ്റ്റർ വിവാഹം 2 മാസം മുൻപ് രജിസ്റ്റർ വിവാഹം നടന്നതാണ്. അതിനുശേഷം ആണ് നിയമപരമായി വിവാഹിതരായ ആളുകളെ ഈ ഇതിന്റെ പേരിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചു എന്നതിന്റെ പേരിൽ വീണ്ടും പകവെച്ച് വളരെ ആസൂത്രിതമായി ആക്രമിക്കുന്നു എന്നുള്ളിടത്താണ് ഇത് ഈ സംഭവം ഏറ്റവും പ്രസക്തമാവുന്നത്. അത്തരത്തിലൊരു ആക്രമണം ഉണ്ടായി. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസിന് അവരെ അക്രമികളെ പിടികൂടാൻ കഴിഞ്ഞില്ല എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. റൂറൽ എസ് പി ഇവർക്കായി അന്വേഷണം വ്യാപകമാക്കി ഉടൻ പിടികൂടുമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ സമയം വരെയും ഇക്കാര്യത്തിൽ സ്വാലിഹിന്റെ മൊഴി കൊയിലാണ്ടി പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നടു റോഡിൽ വെച്ച് പട്ടാപ്പകൽ ഉണ്ടായ ഇത്തരത്തിൽ ഒരു ആക്രമണത്തിൽ പോലീസ് ആദ്യ സമയത്ത് കാര്യമായ പ്രതികരണം ഈ പ്രതികൾക്ക് വേണ്ടി അന്വേഷണം കാര്യമായി നടത്തിയില്ല എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. പക്ഷേ പോലീസ് പിന്നീട് ഈ കിഴരിയൂർ പള്ളിയിൽ പോലീസ് ഉണ്ടായിരുന്നു. ഇവർക്ക് നിക്കാഹ് നടത്തിക്കൊടുക്കാൻ, മതപരമായ ചടങ്ങുകളോടെ വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി പോലീസ് സംരക്ഷണയൊക്കെ നൽകിയിരുന്നു. അതിനുശേഷം സാലിഹിനെ വീട്ടിലെത്തിച്ചതും പോലീസാണ്. പക്ഷേ പ്രതികളെ പിടികൂടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളൊരു ആരോപണം സാലിഹും ഉന്നയിക്കുന്നുണ്ട്. രഞ്ജിത്ത്, പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. ഏതായാലും പ്രതികളെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. പട്ടാപ്പകൽ നടന്ന ഗുണ്ടാ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്ക് നേരെയാണ് ഇത്തരത്തിൽ ഒരു ഗുണ്ടാ ആക്രമണം ഉണ്ടായത്. പോലീസ് ഏതായാലും അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരെ ഈ പ്രതികളായി പ്രതികളെന്ന് പറയപ്പെടുന്നവരെ, ദൃശ്യങ്ങളിൽ കാണുന്നവരെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. വാർത്തകൾ തുടരുന്നു. ബുറേവി ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞതോടെ ആശങ്കയൊഴിഞ്ഞ് കേരളം. അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയ ബുറേവി അടുത്ത 12 മണിക്കൂറിൽ ഗൾഫ് ഓഫ് മന്നാറിൽ തന്നെ തുടരും. ശേഷം കൂടുതൽ ശക്തി കുറഞ്ഞ് തീവ്ര ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. ബുറേവിയുടെ ഭാഗമായി നാളെ കേരളത്തിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാൻ മാത്രമാണ് സാധ്യത. എങ്കിലും ജാഗ്രതയിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ. ഉമേഷ് ബാലകൃഷ്ണനും ഒപ്പം SS ശരണും ചേരുന്നു. ഉമേഷ്, ജാഗ്രത വേണം, പക്ഷേ കാറ്റിൻ്റെ ശക്തി കാര്യമായി കുറഞ്ഞു. നേരത്തെ ഉള്ളതുപോലെ, പ്രവചനങ്ങളൊക്കെ ഉള്ളതുപോലെ പേടിക്കത്തക്കതായ ഒന്നുമില്ല, അങ്ങനെ വേണ്ടേ മനസ്സിലാക്കാൻ? ഇപ്പോഴും അതിതീവ്ര ന്യൂനമർദ്ദം കടലിൽ തന്നെയാണ്. തമിഴ്നാട് തീരത്തേക്കും ഇതുവരെ പ്രവേശിച്ചിട്ടില്ല. നിലവിലെ സാഹചര്യത്തിൽ തമിഴ്നാട് തീരത്ത് എത്തുന്നതിന് മുൻപ് തന്നെ ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. അതിന് കാരണം നിലവിൽ തമിഴ്നാട് തീരത്തിന് മുൻപുള്ള അതായത് നേരത്തെ രാവിലെ എല്ലാം വന്നിരുന്ന സഞ്ചാരപാത അനുസരിച്ചിട്ടായിരുന്നെങ്കിൽ തമിഴ്നാട് കടന്ന കേരള തീരത്തിന് തൊട്ട് മുൻപ് വരെ പാത കാണിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ തമിഴ്നാട് തീരത്തിനും മുന്നേ തന്നെ പാത അവസാനിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഇപ്പോൾ എവിടെയാണോ ന്യൂനമർദ്ദത്തിന്റെ സ്ഥാനം അവിടെ തന്നെയാണ് അതിന്റെ പാത അവസാനിപ്പിച്ചതായി കാണുന്നത്. എന്തായാലും ഒരുപക്ഷെ തമിഴ്നാട് തീരത്തേക്ക് കടക്കാൻ, ന്യൂനമർദ്ദമായി തന്നെ കടക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കരുതുന്നത് പോലുള്ള ഒരു വലിയ രീതിയിലുള്ള ആഘാതമോ അല്ലെങ്കിൽ പ്രഭാവമോ കേരളത്തിൽ ഉണ്ടാകില്ല, അത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ പൊന്മുടിക്ക് താഴ്വാരമായ കല്ലാറിലാണ്. കല്ലാറിൻ്റെ പരിസരത്താണ്. ഇവിടെ ഇപ്പോൾ നല്ല മഴയുണ്ട്. പൊന്മുടി ഭാഗത്തും ഇപ്പോൾ മഴ ലഭിക്കുന്നുണ്ട്. കാരണം പൊന്മുടി വഴി കേരളത്തിലേക്ക് ന്യൂനമർദ്ദം കടക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്തായാലും ഈ ഭാഗത്ത് ഇപ്പോൾ നല്ല മഴയുണ്ട്. സ്വാഭാവികമായി കാറ്റിൻ്റെ സ്വാധീനത്തെ തുടർന്ന് തന്നെയാണ് മഴ ലഭിക്കുന്നത് എന്ന് തന്നെയാണ് കാലാവസ്ഥാ വിദഗ്ധരും പറയുന്നത്. മഴയുടെ കാര്യത്തിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ മാത്രമേ ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. കൂടാതെ മലപ്പുറം ജില്ലയിലും ഇന്ന് യെല്ലോ അലേർട്ടാണ്. കൂടാതെ ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ സമാനമായ രീതിയിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ടും മലപ്പുറം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ജില്ലകളിൽ എന്തായാലും മഴ ഉണ്ടാക്കും. മറ്റ് ജില്ലകളിൽ മഴയുടെ കാര്യവും വളരെ കുറവ് തന്നെയായിരിക്കും. എന്തായാലും ഒരു കാറ്റ് തന്നെ വലിയ രീതിയിൽ, നമ്മൾ പ്രതീക്ഷിച്ചതുപോലൊരു സാഹചര്യം എന്തായാലും, അല്ലെങ്കിൽ ഭയപ്പെട്ടതുപോലൊരു സാഹചര്യം എന്തായാലും ഇവിടെ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകും, അതായത് ന്യൂനമർദ്ദം തന്നെ കരയിലേക്ക് പ്രവേശിക്കുമോ, ഏത് രീതിയിൽ ബാക്കി, അതായത് അടുത്ത 12 മണിക്കൂറിന് ശേഷം ഏകദേശം ഒരു രൂപം ലഭിക്കും എന്ന് തന്നെ കരുതാം. SS ശരണും ചേരുന്നു. കന്യാകുമാരിയിൽ നിന്നാണ് ശരൺ ചേരുന്നത്. ശരണ്, അവിടെ ഇന്നലെയൊക്കെ കാര്യമായ മഴ ഉണ്ടായിരുന്നു, കടൽക്ഷോഭം ഉണ്ടായിരുന്നു രാമേശ്വരം ഭാഗത്തൊക്കെ. ഇന്ന് എന്താണ് സ്ഥിതി?
സംവിധാനം സംബന്ധിച്ച് ആശങ്ക അകലുകയാണെന്നുണ്ടെങ്കിലും ജാഗ്രത തുടരുകയാണ്. വരുന്ന 12 മണിക്കൂറുകളിൽ ഈ തീവ്ര ന്യൂനമർദ്ദം ഗൾഫ് ഓഫ് മന്നാറിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഇത് ന്യൂനമർദ്ദമായിട്ട് തമിഴ്നാട് കരയിലേക്ക് പ്രവേശിക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇതിന്റെ ഭാഗമായിട്ട് കൂടി ഇപ്പോൾ ജാഗ്രത തുടരുകയാണ്. അതായത് രാമനാഥപുരം ജില്ലയിലും തൂത്തുക്കുടി ജില്ലയിലും വലിയ ജാഗ്രത തുടരുകയാണ്. ഇത് ആദ്യം കരയിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം രാമനാഥപുരത്തേക്കാണ് എത്തുക, അതിനുശേഷമായിരിക്കും തൂത്തുക്കുടിയിലൂടെ കടന്നു പോവുകയും ചെയ്യുക. ഏതായാലും ഈ രണ്ട് ജില്ലകളിലുമായിട്ട് 200-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വരും മണിക്കൂറുകൾ മാത്രമേ ഇതിന്റെ ദിശാമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമാവുകയും ചെയ്യുകയുള്ളൂ. ഏതായാലും ഈ ദിശാമാറ്റം ഉണ്ടാകുമോ എന്നുള്ളത് സംബന്ധിച്ച് ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ തീവ്ര ന്യൂനമർദ്ദത്തിന് ദിശാമാറ്റം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് തമിഴ്നാടിന്റെ മറ്റ് പ്രദേശങ്ങളെ ബാധിക്കുമെന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ടുകൂടിയാണ് നിലവിൽ ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം ഉണ്ടാകാത്ത കന്യാകുമാരി അടക്കമുള്ള ജില്ലകളിലും ജാഗ്രത വച്ചു പുലർത്തുന്നത്. കന്യാകുമാരി അടക്കമുള്ള ജില്ലകളിലും 100-ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലനിർത്തിക്കൊണ്ട് പോകാമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടങ്ങൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കൂടുതൽ പ്രവചനങ്ങൾ വന്ന ശേഷമായിരിക്കും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുകയും ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാമെന്ന കാര്യത്തിലും വിവരങ്ങൾ പങ്കുവച്ചു. ബുറേവി ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരുന്നു. ചെന്നൈ, നാഗപട്ടണം തുടങ്ങിയ പ്രദേശങ്ങളിൽ മഴ തുടരുകയാണ്. പുതുച്ചേരിയിലും ബുറേവി കനത്ത മഴയ്ക്ക് കാരണമായി. ബുറേവിയുടെ പശ്ചാത്തലത്തിൽ കന്യാകുമാരി, പാമ്പൻ, രാമേശ്വരം, തൂത്തുക്കുടി, ശിവഗംഗ, തിരുനെൽവേലി, രാമനാഥപുരം പ്രദേശങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നായിരുന്നു പ്രവചനം. ഈ പ്രദേശങ്ങളിൽ ഒറ്റപ്പെട്ട മഴ അനുഭവപ്പെട്ടപ്പോൾ ചെന്നൈ, നാഗപട്ടണം ഉൾപ്പെടെയുള്ള തീരനഗരങ്ങളിൽ ശക്തമായ മഴയാണ് ലഭിച്ചത്. റോഡുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയത് ജനജീവിതത്തെ സാരമായി ബാധിച്ചു. മുൻകരുതലായി ഡിണ്ടിഗൽ കൊടൈക്കനാൽ റോഡ് അടച്ചു. പാമ്പൻ പാലത്തിൽ അവസാനഘട്ട ചുഴലി മുന്നറിയിപ്പ് കൂടി ഉയർത്തിയിരുന്നു. ചെന്നൈ ചെമ്പരമ്പാക്കം ജലസംഭരണിയിൽ നിന്ന് 1000 ഘനയടി ജലം തുറന്നുവിട്ടു. 2 ദിവസം കൂടി മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. തൂത്തുക്കുടിയിൽ നിന്നുള്ള ചെന്നൈ ബംഗളൂരു വിമാന സർവീസുകൾ റദ്ദാക്കി. തൂത്തുക്കുടി ചെന്നൈ എക്മൂർ സ്പെഷ്യൽ തൂത്തുക്കുടിക്കും മധുരയ്ക്കുമിടയിൽ റദ്ദാക്കി. തൂത്തുക്കുടി മൈസൂരു സ്പെഷ്യൽ മധുരയിൽ നിന്നാവും സർവീസ് ആരംഭിക്കുക. പുതുച്ചേരിയിലും ബുറേവി കനത്ത മഴയ്ക്ക് കാരണമായി. ഇന്ന് സ്കൂളുകൾക്ക് അവധി നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദേശീയതലത്തിൽ ശ്രദ്ധയാകർഷിച്ച ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ TRSന് മുന്നേറ്റം. TRS 65 സീറ്റുകളിലും BJP 41 സീറ്റുകളിലും മുന്നേറുന്നു. OIC യുടെ AIMIM 37 സീറ്റുകളിലും ലീഡ് ചെയ്യുകയാണ്. ER രാഗേഷ് ശേരിക്കാണ്. രാഗേഷ്, ആദ്യഘട്ടത്തിൽ BJPക്കായിരുന്നു ഇവിടെ വലിയ ലീഡ്, അത് 80ന് മുകളിലൊക്കെ പോയിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. എന്താണ് ഏറ്റവും പുതിയ കണക്കുകൾ? രഞ്ജിത്ത്, ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഏതാണ്ട് TRS ഭരണം ഉറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതായത് 65 സീറ്റുകളിൽ TRS വിജയിക്കുകയോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുകയോ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 30ലധികം സീറ്റുകളിൽ അവരെ TRSന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP 41 സീറ്റുകളിലാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. OIC യുടെ MIM 37 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട്. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ നേരത്തെ BJPക്ക് ലീഡുണ്ടായിരുന്നു, പക്ഷേ പോസ്റ്റൽ വോട്ടുകൾ എണ്ണിയതിനു ശേഷം പേപ്പർ ബാലറ്റ് എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ TRS തന്നെയാണ് വലിയ ആധിപത്യം നേടിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും TRS നേതാക്കൾ ഇതിനോടകം തന്നെ ജയം അവകാശപ്പെട്ട് കഴിഞ്ഞു. TRS നേതാവായ കെ കവിത വ്യക്തമാക്കിയത് മുഴുവൻ വോട്ടും എണ്ണിക്കഴിയുമ്പോഴേക്കും കൂടുതൽ സീറ്റുകളിൽ വിജയിക്കാൻ TRS സാധിക്കും എന്നൊരു പ്രതീക്ഷ ഏതായാലും TRS നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. തുടർച്ചയായി വീണ്ടും അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഏതായാലും TRS ചാമ്പ്യനുള്ളത്. BJP ആകട്ടെ, നേരത്തെ 4 സീറ്റുകളാണ് BJPക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് വലിയ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ഏതാണ്ട് 40 സീറ്റുകൾ ഇതിനോടകം തന്നെ ലീഡ് അവിടെ ചെയ്യുന്നു. അത് വലിയ നേട്ടമായി ഏതായാലും BJP നേതാക്കളും അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ BJP അധികാരത്തിൽ വരുമെന്ന് അല്ലെങ്കിൽ കോർപ്പറേഷൻ പിടിക്കുമെന്ന പ്രതികരണം നേരത്തെ BJP നേതാക്കളുടെ ഭാഗത്തുണ്ടായെങ്കിൽ പോലും ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ BJP നേതാക്കൾ നടത്തിയിട്ടില്ല. പക്ഷേ വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞു എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ BJP ക്യാമ്പ് പുലർത്തുന്നത്. ശരി രാകേഷ്.
December 8 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്ത് കർഷക സംഘടനകൾ. നാളെ രാജ്യവ്യാപകമായി പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കും. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്നും സംഘടനകൾ വ്യക്തമാക്കി. KP അഭിലാഷ് ചേരുകയാണ്. അഭിലാഷ് കർഷക സമരം തുടരുകയാണ്. കേന്ദ്ര സർക്കാരുമായി ഒരു അനുരഞ്ജനത്തിനും തയ്യാറില്ല എന്ന് വ്യക്തമാക്കുന്നു. എന്താണ് പുതിയ തലത്തിലുള്ള ചർച്ചകൾ? കർഷക സമരം കൂടുതൽ ശക്തമാക്കാനാണ് രഞ്ജിത്ത് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിമാരുമായി കൂടിക്കാഴ്ചയിലും ചർച്ചയിലും പങ്കെടുത്ത കർഷക പ്രതിനിധികൾ മറ്റ് നേതാക്കളുമായി കൂടിയാലോചന നടത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം അല്പസമയം മുമ്പാണ് ഇപ്പോൾ പ്രഖ്യാപനമുണ്ടായിട്ടുള്ളത്. December 8 ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ നാളെ രാജ്യവ്യാപകമായി പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുക എന്ന പ്രതിഷേധ മുറിയിലേക്കും നീങ്ങുകയാണ്. അതേസമയം മന്ത്രിതലത്തിലുള്ള മൂന്നാംഘട്ട ചർച്ചയ്ക്ക് നാളെയായിരുന്നു ദിവസം അനുവദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർഷകർ 8 ബന്ദ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നത് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാകും, അതായത് നാളത്തെ ചർച്ചയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കും എന്ന് കേന്ദ്ര സർക്കാർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ 8 ഭാരത് ബന്ദ് ആസൂത്രണം ചെയ്യുന്നത്. മാത്രമല്ല BJPയുടെ ഭാഗത്ത് നിന്ന് ഇതൊരു രാഷ്ട്രീയ പ്രതിഷേധമായി മാറുകയാണ്. കർഷകർക്ക് തന്നെ ഈ സമരം ഒത്തുതീർപ്പാക്കാൻ താല്പര്യമില്ല എന്ന തരത്തിലുള്ള ചില വിമർശനങ്ങളും ഉയർന്നു വരുന്നതിനിടെയാണ് ഈ 8 എന്ന തീയതി നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണങ്ങളാണ് വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. നാളെ ഇനി ചർച്ചയ്ക്ക് കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നുണ്ടോ, അതയോ പ്രതിഷേധം 8 ഭാരത് ബന്ദിന് ശേഷം ആകാം എന്ന തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നടക്കമുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. രഞ്ജിത്ത്, KP അഭിലാഷ് വിവരങ്ങൾ നൽകുന്നു. 8 തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആദ്യഘട്ട വോട്ടെടുപ്പ് കേരളത്തിൽ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അത് ആലോചിക്കണം. അതിൻ്റെ പശ്ചാത്തലത്തിൽ കാർഷിക സംഘടനകൾ, കേരളത്തിലെ കാർഷിക സംഘടനകൾ ഇപ്പോൾ പറയുന്നത്, അതിനെക്കുറിച്ച് ആലോചിച്ചതിന് ശേഷം മാത്രമേ കേരളത്തിൽ ഇത്തരത്തിൽ ബന്ദ് അല്ലെങ്കിൽ ഹർത്താൽ നടത്തുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്ന രീതിയിലാണ്. അത് സംബന്ധിച്ച കാര്യങ്ങൾ വരും മണിക്കൂറുകളിലെ ഒരുപക്ഷെ വ്യക്തമാവുകയുമുള്ളൂ. അഭിലാഷ് വിവരങ്ങൾ പങ്കുവച്ചു. ഇന്ത്യക്കെതിരായ